മറുപടിയും കണ്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ തന്നെ ഡിലീറ്റ് ആക്കുന്നതാണ്. കാരണം ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ്, എൻ്റെ യുണീക്ക് ആയിട്ടുള്ള ഐഡിയ ആണ്. സോ ഹേ പീപ്പ്സ്, വെൽക്കം ബാക്ക്. ഇത് ഞാൻ രണ്ടാമതാണ് ഷൂട്ട് ചെയ്യുന്നത്. ആദ്യത്തെ എന്തോ സേവമോ മറ്റോ ആയിട്ടില്ല. സോ അതിൻ്റെ ഒരു എനർജി കുറവും ഒക്കെ ഉണ്ടാവും. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. സോ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ന്യൂ യൂട്യൂബേഴ്സിനെ പോലെ തന്നെ പെട്ടെന്ന് 1K സബ്സ്ക്രൈബേഴ്സ് ആവാനുള്ള ചെറിയ ഉടായ്പ ട്രിക്കാണ്. സോ ഇത് ഒരുപാട് പേർ എന്നോട് ചോദിച്ചിരുന്നു വാട്സപ്പിലും അതുപോലെ തന്നെ യൂട്യൂബ് കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് പേർ എന്നോട് ചോദിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഈ വീഡിയോ എന്നോട് അത്ര താല്പര്യം ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ഒരുപാട് വീഡിയോ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ കുറച്ച് യുണീക്ക് ആക്കാൻ തീരുമാനിച്ചു. ഈ ഒരു വീഡിയോ വരെ പറയുന്ന ടിപ്സൊന്നും ഒരു യൂട്യൂബേഴ്സിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ കണ്ടിനെങ്കിൽ ഉറപ്പാണെന്ന് കമൻറ്റ് ചെയ്യണം. അത് ഞങ്ങൾ വെല്ലുവിളിക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലൊരു സംഭവം ഒന്നും നിങ്ങൾക്ക് എവിടെയും കണ്ടെത്താൻ കഴിയില്ല. കാരണം ഇത് എൻ്റെ ടിപ്പാണ്, എൻ്റെ മാത്രം ടിപ്പാണ്, യുണീക്കാണ്. ഓക്കെ, സോ എന്നോട് ഒരുപാട് പേര് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് 1K സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ കാരണം നിനക്കൊരു വീഡിയോക്ക് 15K വ്യൂസ് ആയിട്ടാണ്. അതിനൊന്നും അതുകൊണ്ടൊന്നുമല്ല, നിങ്ങൾക്കിപ്പം കാണാൻ പറ്റും ആ വീഡിയോക്ക് എനിക്ക് വെറും 230 സബ്സ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിനൊന്നും അല്ല നമുക്ക് 1K അടിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം കാണാൻ പറ്റും ലാസ്റ്റ് 28 ഡേ ആണ്, 947 സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ദാറ്റ് മീൻസ് ഇപ്പം എനിക്ക് 1 മന്ത്, അതായത് വിത്തിൻ 1 മന്ത് ആണ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് അടിച്ചതെന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഞാൻ ഈ പ്രയോഗിച്ച ട്രിക്കൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്കും ഈ 1K സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ പറ്റും. വാച്ച് അവറിൻ്റെ കാര്യം ഒന്നും ഞാൻ ഈ വീഡിയോ സംസാരിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു ടിപ്പ് ഒക്കെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി മാത്രമാണ്. സോ വീഡിയോയിലോട്ട് പോകാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്ത ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഒരു വാണിംഗ് ആണ്. വാണിംഗ് മീൻസ് ഇപ്പോൾ നിങ്ങൾ സബ് ഫോർ സബിലൊന്നും പോയി പെടാതിരിക്കുക. സബ് ഫോർ സബ് മീൻസ് നിങ്ങൾ ഏതെങ്കിലും ഒരു കമൻറ്റ് ബോക്സിൽ പോവാ, ഏതെങ്കിലും ഒരു വീഡിയോ കമൻറ്റ് ബോക്സിൽ പോവാ. ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെ ഒരുപാട് പേർ അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്താൽ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെ കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ 50 സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ. പക്ഷെ അതിനെക്കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. കാരണം നിങ്ങളിപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സ് ആക്കി സബ് ഫോർ സബ് വഴി പോട്ടെ, 1000 സബ്സ്ക്രൈബേഴ്സ് തന്നെ നിങ്ങളാക്കിയെന്ന് വിചാരിക്കുക. നിങ്ങൾ പിറ്റേന്ന് വീഡിയോ ഇടുകയാണ്, നല്ല വ്യൂ ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. ആ വീഡിയോ ഇട്ട ടൈമിന് നിങ്ങൾക്ക് വേണമെങ്കിൽ 10 വ്യൂ കിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ആ 1000 സബ്സ്ക്രൈബേഴ്സും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല സബ്സ്ക്രൈബ് ചെയ്തത്, ജസ്റ്റ് വെറുതെ പറഞ്ഞിട്ട് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റന്നാൾ ചങ്ങായി സബ്സ്ക്രിപ്ഷൻ ടാബ് നോക്കുമ്പോൾ ഒരുപാട് ചാനൽ ഇങ്ങനെ കാണും, അതൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ 3 ദിവസം കൊണ്ട് വീണ്ടും 100 സബ്സ്ക്രൈബേഴ്സിലേക്ക് തന്നെ മാറാവുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ ആവും. അതുകൊണ്ട് തന്നെ അത്ര ഒരു ടൈപ്പൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. സോ നമുക്ക് നമ്മുടെ ടിപ്പിലേക്ക് വരാം. സോ അതിന് മുമ്പ് പറയേണ്ടത്, എൻ്റെ സൗണ്ട് ഇപ്പം നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും ഒരുപാട് അങ്ങ് എത്തിയിട്ടുണ്ട് ഇതുപോലെ തന്നെ എൻ്റെ സൗണ്ട്. ഇതുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടാമത് എടുക്കുന്നതാണ്, ആദ്യം കുറേ പറഞ്ഞ് കുറേ എനർജിയൊക്കെ കളഞ്ഞു, അതെന്തുകൊണ്ടോ സേവ് ആയിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ടിപ്പ് മെല്ലെ മെല്ലെ പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് തന്നെയാണ്, കാരണം ഇത് എനിക്ക് ഒഴിവാക്കാൻ പറ്റൂല. കാരണം കൺസിസ്റ്റൻസി ഈസ് ദ കിങ് ഓഫ് യൂട്യൂബ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു സംഭവമാണ് എന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് എത്താൻ സഹായിച്ചത്. ഏപ്രിൽ 1 ഞാൻ ആദ്യം ഡെയിലിയുടെ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു സ്റ്റാർട്ട് ചെയ്ത ടൈമിന് ഇപ്പം ഏപ്രിൽ 30 എനിക്ക് കിട്ടിയത് 1K സബ്സ്ക്രൈബേഴ്സിനാണ്. ഇപ്പം മെയ് 14 1.7 ആയി, നാളെ വേണമെങ്കിൽ 1.8 ആവാം. വേണമെങ്കിൽ ഞങ്ങൾ കാണുന്ന ടൈമിന് തന്നെ ഇപ്പം 1.8 ആയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് എനിക്ക് മെയ് 30 ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു 2K സബ്സ്ക്രൈബേഴ്സ് തന്നെ ആവും. അത് അർത്ഥമാക്കുന്നത് എന്താ വെച്ചാൽ ഒരു മാസം നിങ്ങൾ ഡെയിലി വീഡിയോ ഇടുകയാണെങ്കിൽ 1K സബ്സ്ക്രൈബേഴ്സ് ഉറപ്പാണ്. സപ്പോൾ സെക്കൻഡ് 1 എന്ന് പറയുന്നത് ട്രൈ സംതിങ് ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻറ്റ് മീൻസ് യുണീക്ക് ആയിട്ട് എന്തെങ്കിലും ചെയ്യുക. യുണീക്ക് മീൻസ് ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് യൂട്യൂബിലൊന്നും ഇല്ലാത്തൊരു കണ്ടന്റ് ആണ്. ഈ ഒരു വീഡിയോ എല്ലാം പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ ചെയ്യുന്നത് ഇൻഫോർമേറ്റീവ് അതുപോലെ തന്നെ ഗെയിമിംഗ് സ്റ്റോറിയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. വീണ്ടും എന്തൊക്കെയോ പരീക്ഷിക്കാൻ ഐഡിയ ഉണ്ട്. ആ ഐഡിയ ഒക്കെ ഏതെങ്കിലും ഒന്ന് സക്സസ് ആയാലും അത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഇല്ലാത്തൊരു സംഭവം തുടങ്ങാം. സോ 3rd എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ, അതായത് നമ്മുടെ ചാനലൊക്കെ തുടങ്ങി നമുക്ക് വ്യൂസ് ഒന്നും കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. വ്യൂസ് ഒന്നും കിട്ടാതിരിക്കുന്ന അവസ്ഥ ആ ഒരു സംഭവമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എന്താ ഉദ്ദേശിച്ചാൽ വെച്ചാൽ നിങ്ങളിപ്പോൾ ചാനൽ തുടങ്ങി കുറച്ച് വീഡിയോ ഒക്കെ കിട്ടും, ഇനി കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞത് ചാനൽ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി പറയുന്നത് കുറച്ച് വീഡിയോ ഇട്ട് വ്യൂസ് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് ഇപ്പം നിങ്ങൾ യൂട്യൂബ് കയറാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അത് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക. ഓക്കെ, അപ്പം നമ്മൾ കുറേ യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒഴിവാക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചെയ്യാന്നുള്ളത്. ബട്ട് ആരും അതിനെ തീർന്നു നോക്കുകയും ചെയ്യൂല. ഇപ്പം നിങ്ങൾ വൈറലായിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നോക്കുക, അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഒറ്റ വീഡിയോ ആ വൈറലായിട്ടുള്ളതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ തുടങ്ങുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം നിങ്ങൾ 2-3 വീഡിയോ അതേപോലെ തന്നെ ഉണ്ടെങ്കിൽ 4th വീഡിയോ നിങ്ങൾ പോയി ചെയ്യണം എന്നല്ല പറയുന്നത്. ഒറ്റ വീഡിയോ വൈറലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലത്തെ വേറെ ട്രൈ ചെയ്യുക, ഉറപ്പാണ് നിങ്ങൾക്ക് അതിലെ കൂടൊരു 1K വ്യൂസ് അങ്ങ് കിട്ടും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ മണി ഹേസ്റ്റിൻ്റെ വീഡിയോ ഇപ്പോൾ അത് ഒരു 50K വ്യൂസ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ എങ്ങനെയും കൂടി അതിൻ്റെ താലിൽ തന്നെ ഇപ്പോൾ സെർച്ച് ചെയ്ത് അതിൻ്റെ താലിലായിട്ട് ആ വീഡിയോ കാണാൻ പറ്റും.
ഇപ്പൊ അതിന് 1K വ്യൂസ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഏതെങ്കിലും ഒരു വൈറൽ ആയിക്കൊണ്ടിരിക്കണം, എന്റെ വീഡിയോ വൈറൽ ഒന്നല്ല സെർച്ചിലെ കൂടെയാണ് പോയത്. അങ്ങനെ എല്ലാവരും സെർച്ച് ചെയ്യുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ അതൊന്നേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ വേറെ തുടങ്ങാം, ഉറപ്പാണ് 1K വ്യൂസ് എങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ടെക് ചാനൽ തുടങ്ങാതിരിക്കും. ഓക്കെ, ടെക് ചാനൽ എന്ന് പറയുന്നത് വൻ ദുരന്താണ്. ഇപ്പൊ നിങ്ങൾ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു ടെക്കി പരമായ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ മാൻ കടൽ പോലെ ഉണ്ടാവും സബ്ജക്ട്. അതായത് അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയുന്നു വേണ്ട. നമ്മളെ കേരളത്തിൽ ഏകദേശം ഒരു 1 മില്യൺ ടെക് ചാനലും ഉണ്ടാവും, ഉറപ്പാണ്. 1 മില്യൺ ടെക് ചാനൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെക് ചാനലൊന്നും പോയി സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക, ഒരു സക്സസ് ഉണ്ടാവില്ല, ആര് തിരുനോക്കു പോലും ചെയ്യൂല. സോ നിങ്ങൾ എന്റെ ചാനലിൽ തന്നെ നോക്കുകയാണെങ്കിൽ തിരിയും, ആദ്യത്തെ വീഡിയോ ഒക്കെ ടെക് ആയിരുന്നു, പിന്നെ ഞാൻ മാറി, ഇപ്പം ഗെയിമിംഗ് സ്റ്റോറി ഇൻഫർമേറ്റീവും പിന്നെ വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യണമെന്നുണ്ട്. സോ അതൊക്കെ വൈക്ക് വൈ വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എന്നെ എന്തെങ്കിലും ഐഡിയ വരുമ്പോൾ നിങ്ങളും കാണാൻ വേണം. അതുകൊണ്ട് തന്നെ പറയാനുള്ള എന്താ വെച്ചാൽ നിങ്ങൾ ടെക് ചാനൽ തുടങ്ങാതിരിക്കും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഗൈസ് സബ് ഫോർ സബ് ആണ്. ലാസ്റ്റ് വൺ സബ് ഫോർ സബ് എന്ന് പറയുമ്പോൾ കുറേ പേരെ ഞാൻ തെറി വിളിക്കാനായിട്ട് കമന്റ് ബോക്സിലേക്ക് പോകുന്നുണ്ടാവും. കാരണം ഞാൻ ആദ്യം പറഞ്ഞു സബ് ഫോർ സബ് ചെയ്യരുതെന്ന്. ഈ സബ് ഫോർ സബ് ഞാൻ ഇപ്പം പറയാൻ പോകുന്ന സബ് ഫോർ സബ് യുണീക്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഒരു സബ് ഫോർ സബ് നിങ്ങളോട് യൂട്യൂബിൽ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്താൽ എവിടെയും കിട്ടും, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഇപ്പം പറയുന്ന ഈ സബ് ഫോർ സബ് വേറെ എവിടെയും കണ്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ തന്നെ ഡിലീറ്റ് ആക്കുന്നതാണ്. കാരണം ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ്, എൻ്റെ യുണീക്ക് ആയിട്ടുള്ള ഐഡിയ ആണ്. ഈ ഒരു സബ് ഫോർ സബ് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ആ സബ്സ്ക്രിപ്ഷൻ കിട്ടും, ഒരുപാട് വാച്ച് ഓർമ്മയാണെങ്കിൽ കൂടി വരും. അതുകൊണ്ട് ഈ ഒരു സംഭവം ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവം നിങ്ങൾ ഫുൾ ഇരുന്ന് കേൾക്കുക. സബ് ഫോർ സബ് മീൻസ് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന എന്താ വെച്ചാൽ അൺബോക്സിംഗ് ലൂടിൻ്റെ അല്ലെങ്കിൽ എംഫോർട്ടെക്കിൻ്റെ ഒക്കെ ചാനൽ എടുക്കും. യോ മാൻ, സൗണ്ട് ആകെപ്പോയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടാമത്തെ ഷോട്ടാണ് ആകെപ്പോയി, കഷ്ടപ്പെട്ടിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ എംഫോർട്ടെക്കിൻ്റെയോ അൺബോക്സിൻ്റെയോടിൻ്റെയോ ചാനലെടുത്തു. ഓക്കെ, എന്നിട്ട് ആ ചാനലെടുത്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സ് പോവുകയാണ്. കമൻറ്റ് ബോക്സ് പോയിട്ട് ഒരുപാട് ഒരുപാട് അക്കൗണ്ടും ഒരുപാട് ഒരുപാട് 1K കമൻറ്റൊക്കെ ഉണ്ടാവും. അവരോട് എല്ലാവരോടും പറയുകയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തിരിച്ചും ചെയ്യാം. അങ്ങനെ ഒരുപാട് പേര് നിങ്ങളെ ചാനൽ ചെയ്യും. പിറ്റേന്നൊക്കെ ഒരു 100 എണ്ണം പക്ക കുറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം നിങ്ങളെ ചാനലവർക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ആ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചെറിയ ട്രിക്കാണ് ഇത്. വേറൊരാൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന പോലും അല്ല, ചെറിയൊരു യുണീക്കായിട്ടുള്ള സംഭവമാണ്. നിങ്ങളിപ്പം അക്കൗണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് അക്കൗണ്ട് കാണാൻ പറ്റും. അതിൽ ലോഗോ ഇല്ലാത്ത അക്കൗണ്ട് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ ജമീൽ എന്നൊക്കെ പറയുന്ന അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ ഒരു ഐക്കണ്ട് അവിടെ നിങ്ങൾക്ക് ZD എന്ന് പറഞ്ഞൊരു ഐക്കണേ കാണാൻ പറ്റുള്ളൂ. കാരണം അയാൾക്കൊരു ചാനലോ ഐക്കണോ ഒന്നും ഉണ്ടാവില്ല. അത് നിങ്ങളെ ചാനലിൽ കയറിയൊക്കെ വേണമെങ്കിൽ വീഡിയോസൊക്കെ ഉണ്ടാവും, ലോഗോ കൊടുക്കായിട്ടായിരിക്കും. നിങ്ങൾ ആ ചാനലിൽ കയറി നോക്കി നോക്കാം, ഒരു വീഡിയോസ് ഇല്ലെങ്കിൽ അവർ നിങ്ങളെ സബ്സ്ക്രിപ്ഷനാണ്, അവർ നിങ്ങളെ സബ്സ്ക്രൈബറാണ്. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നറിയാം. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സ് കയറാം, എന്നിട്ട് പറയാം ഞാൻ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ ചാനലിൽ വെറുതെ വന്ന് കയറി നോക്കുക, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യരുത് എന്ന് തന്നെ പറയാം. അങ്ങനെ തന്നെ പറയാം, വേറെ ഒന്നും പറയരുത്, ഇങ്ങനെ തന്നെ നിങ്ങൾ പറയാം. അയാൾ കാരണം അയാൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്നതായിരിക്കും. കാരണം അയാൾക്കൊരു വീഡിയോ ഇല്ല, ചാനലില്ല, അതുകൊണ്ട് തന്നെ കണ്ടമാനം സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളായിരിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ചാനൽ കയറുമ്പോൾ തന്നെ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മക്കളെ നിങ്ങൾ രക്ഷപ്പെട്ട്. കാരണം അയാളെ സബ്സ്ക്രൈബും ചെയ്യും, നിങ്ങളെ ഇഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ അയാളിരുന്ന് കാണുകയും ചെയ്യും. അതിൻ്റെ പ്രത്യേകത ഫുള്ളിരുന്ന് കാണുകയും ചെയ്യുന്ന തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാച്ച് ഓവറും പെട്ടെന്ന് കൂടുകയും ചെയ്യും. ഇങ്ങനെ ഒരു 100 അക്കൗണ്ട് നിങ്ങൾ പരീക്ഷിക്കുകയാണെങ്കിൽ ആ 100 അക്കൗണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് വന്ന അക്കൗണ്ട് തന്നെയാണെന്നാണ് യൂട്യൂബിന് മനസ്സിലാകുക. അപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതം നമ്മളവിടെ ബീറ്റ് ചെയ്യുക. ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് വേറെ ആരും പറഞ്ഞിട്ടില്ല തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതെൻ്റെ ട്രിക്കാണ്, ഇത് ഞാൻ പരീക്ഷിച്ചൊരു ട്രിക്കാണ്, ഇത് എനിക്ക് സക്സസ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഞാനൊരു 10 ആൾ നേടിയിട്ടുണ്ട്. ആ 10 ആൾ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു സംഭവം ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് ഈ ഒരു കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഈ ലാസ്റ്റത്തെ ഞാൻ മാത്രം പറഞ്ഞതാണ്, അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. കാരണം കുറേ കഷ്ടപ്പെട്ടിട്ടാണ് മക്കൾ ഇത് കണ്ടുപിടിച്ചത്. സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കാരണം നമ്മുടെ ചാനൽ റോഡ് ടു 2K ആണ് ഗൈസ്. റോഡ് ടു 2K എന്ന് പറഞ്ഞാൽ 2000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സോ നിങ്ങൾ 2000 സബ്സ്ക്രൈബേഴ്സ് ആക്കി തരിക. ഏകദേശം കാര്യങ്ങൾക്ക് പിടിയിട്ട് ആയിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 4:00 മണി 5:00 ആ ടൈമിൽ കാണുന്നവരെ.